السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين، أما بعد. Wisdom Hadees Class 2042. ഇന്നത്തെ വിഷയം ചില ആങ്ങളമാർ, ചില ആങ്ങളമാരെ കുറിച്ചുള്ള ഹദീസാണ്. സഹോദരിമാരുള്ള, പെങ്ങന്മാരുള്ള ആങ്ങളമാരൊക്കെ കേൾക്കണം. അതുപോലെ പെൺകുട്ടികളുള്ള ഉപ്പമാർ ഇത് കേൾക്കണം. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അബു സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, നിശ്ചയം ഹബീബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യകൂനു ലി അഹദികും സലാസു ബനാത്തിൻ, നിങ്ങളിൽ ഒരാൾക്കും മൂന്ന് പെൺകുട്ടികൾ ഉണ്ടാകുന്നതല്ല. ഔ സലാസു അഖവാത്തിൻ, അല്ലെങ്കിൽ മൂന്ന് സഹോദരിമാർ, പെങ്ങന്മാർ. മൂന്ന് പെൺമക്കൾ അല്ലെങ്കിൽ മൂന്ന് പെങ്ങന്മാർ, സഹോദരിമാർ ഉള്ള ഏതൊരുത്തരും. ഫയുഹ്സിനു ഇലൈഹിന്ന, എന്നിട്ടവൻ ആ സഹോദരിമാർക്ക് അല്ലെങ്കിൽ ആ പെൺമക്കൾക്ക് അവൻ ഇഹ്സാൻ ചെയ്യുന്നു, അവർക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു, നന്മ ചെയ്യുന്നു, അവർക്ക് ആവശ്യമായ സംരക്ഷണം നൽകുന്നു, അവർക്ക് ഭക്ഷണം നൽകുന്നു, അവരെ പഠിപ്പിക്കുന്നു, അവർക്കാവശ്യമായതെല്ലാം നിർവഹിച്ചു കൊടുക്കുന്നു, നിറവേറ്റി കൊടുക്കുന്നു, അവരെ പൂർണ്ണമായി സംരക്ഷിച്ച് വളർത്തിക്കൊണ്ടുവരുന്നു. അത്തരത്തിൽ ഒരാളുണ്ടെങ്കിൽ, ഈ രൂപത്തിൽ നിങ്ങൾക്ക് സഹോദരിമാരോ പെൺമക്കളോ ഉണ്ടാകുന്നതല്ല. ഇല്ല ദഖലുൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടല്ലാതെ. അഥവാ ഈ രൂപത്തിൽ മൂന്ന് സഹോദരിമാർ അല്ലെങ്കിൽ മൂന്ന് പെൺമക്കൾ ഒരാൾക്കുണ്ടാവുകയും അവരെ പൂർണ്ണമായി സംരക്ഷിച്ച് പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്ന് അവരെ വിവാഹം ചെയ്ത് സുരക്ഷിതമായിട്ട് അയച്ചു, അതുവരെ അവരെ കൂടെ നിന്ന് അവരെ വളർത്തിക്കൊണ്ടുവന്ന ഏതൊരു മനുഷ്യനും, ഉപ്പയായാലും ആങ്ങളയായാലും, അവർക്ക് സ്വർഗം ലഭിച്ചിരിക്കുമെന്നാണ് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഖ്യാപനം. ഈ ഹദീസ് നമ്മൾ വളരെ പ്രാധാന്യത്തോടെ തന്നെ കാണണം. പുതിയ കാലഘട്ടത്തിൽ ഓരോരുത്തരും അവരവരുടെ സ്വന്തം കാര്യം നോക്കി പോകുന്ന സാഹചര്യമാണുള്ളത്. സ്വന്തം പെങ്ങന്മാർ വീട്ടിൽ പുരനിറഞ്ഞു നിൽക്കുമ്പോൾ പോലും തൻ്റെ ഭാര്യയോടൊത്ത് സുഖത്തോടെ ജീവിക്കാൻ വേണ്ടി മറ്റു സുരക്ഷിത സ്ഥലങ്ങൾ തേടിപ്പോവുകയും സഹോദരിമാരുടെ കാര്യം പരിഗണിക്കാതെ, ശ്രദ്ധിക്കാതെ പോവുകയും ചെയ്യുന്ന എത്രയോ ആളുകൾ നമ്മുടെ നാടുകളിൽ ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഉപ്പമാർ ഒരു പക്ഷേ കൂടുതലും 99% പെൺമക്കളെ സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കുന്നവരെ അവരുടെ കൂടെ തന്നെ നിൽക്കും. അതിലുമുണ്ട് അപൂർവം ചില ആളുകൾ പെങ്ങന്മാരെ അല്ലെങ്കിൽ പെൺമക്കളെ വേണ്ടതുപോലെ പരിഗണിക്കാത്തവർ, നോക്കാത്ത ആളുകളൊക്കെ ഉണ്ട്. അത് കുറവാണ്. എന്നാൽ ആങ്ങളമാരിൽ നല്ലൊരു 100% ആളുകളും നോക്കുന്നവരുണ്ട്. എങ്കിലും ഒരുപാട് ആളുകൾ പെങ്ങന്മാരെ സംരക്ഷിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നത് നാം കാണാറുണ്ട്. അതുകൊണ്ട് നാം ശ്രദ്ധിക്കണം. നമുക്ക് അമലുകൾ കുറവാണ്. സാമ്പത്തികമായി ഇവർക്ക് വേണ്ടി ഈ രൂപത്തിൽ നാം ചെലവഴിക്കുകയും അതോടൊപ്പം അവരോട് നല്ല സമീപനം സ്വീകരിക്കുകയും നല്ല സ്വഭാവത്തോടെ പെരുമാറുകയും ചെയ്താൽ ആഖിറത്തിൽ രക്ഷപ്പെടാൻ അതും മതി നമുക്ക്. പെങ്ങന്മാരെ സംരക്ഷിച്ച ആ ഒരു അമല് ആഖിറത്തിൽ രക്ഷപ്പെടാൻ നമുക്ക് മതിയാകും. നരകത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമാകുന്ന മറ്റു വലിയ തെറ്റുകളൊന്നും നമ്മിൽ നിന്ന് സംഭവിച്ചിട്ടില്ലെങ്കിൽ ആഖിറത്തിൽ രക്ഷപ്പെടാൻ നമുക്ക് ഈ ഒരൊറ്റ അമല് മതിയാകും. അല്ലെങ്കിൽ മറ്റു തെറ്റുകൾ അള്ളാഹു തആല പുറത്തു തന്നാൽ സ്വർഗത്തിൽ ഉന്നത സ്ഥാനം ലഭിക്കാൻ ഈ ഒരു അമല് നമുക്ക് പര്യാപ്തമാണ്. അല്ലെങ്കിൽ നമ്മുടെ തെറ്റുകളൊക്കെ പൊറുക്കപ്പെട്ട് നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പെൺകുട്ടികളെ സംരക്ഷിച്ച ഈ അമല് പര്യാപ്തമാണ്. അതുകൊണ്ട് അവരെ നാം വേണ്ടതുപോലെ പരിഗണിക്കണം, സംരക്ഷിക്കണം, വളർത്തണം. അള്ളാഹു തആല അത്തരത്തിൽ പെൺമക്കളെയും സഹോദരിമാരെയും വേണ്ടതുപോലെ സംരക്ഷിക്കുകയും വളർത്തുകയും സുരക്ഷിത സ്ഥാനത്തെത്തിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.